സ്കൂളുകൾ വീണ്ടും തുറന്നു. നീണ്ട 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കുട്ടികൾ ഇന്ന് സ്കൂളിലെത്തിയത്. എല്ലാവിധ കോവിഡ് പ്രോട്ടോകോളുകളും പാലിച്ച് ആഘോഷപൂർവ്വമായി തന്നെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റത്. രാവിലെ 8:30 തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന സംസ്ഥാനതല പ്രവേശനോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷത്തിലേറെ കുട്ടികൾ ഇന്ന് സ്കൂളിലെത്തി. 1-ാം ക്ലാസ്സിൽ മുൻവർഷത്തേക്കാൾ 27,000 കുട്ടികൾ അധികമായി ചേർന്നിട്ടുണ്ട്. ആദ്യ 2 ആഴ്ച ഉച്ചവരെയാകും ക്ലാസുകൾ ഹാജറും രേഖപ്പെടുത്തില്ല. വാക്സിൻ എടുക്കാത്ത 2,282 അധ്യാപകരോട് തൽക്കാലത്തേക്ക് സ്കൂളിൽ വരരുത് എന്നാണ് നിർദ്ദേശം. ക്ലാസുകളും 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളും ഇന്ന് സ്കൂളിലെത്തി. 15 മുതൽ 8, 9 പ്ലസ് 1 ക്ലാസുകളും തുടങ്ങി. കുട്ടികളുടെ ആരോഗ്യത്തിനാണ് മുൻഗണനയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എല്ലാ ദിവസവും റിവ്യൂ മീറ്റിംഗ് ഉണ്ടാകും. ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാൻ സന്നാഹമുണ്ട്. സർക്കാർ ഒപ്പമുണ്ടെന്നും രക്ഷിതാക്കൾക്ക് ആശങ്കവേണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഇടപെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെങ്ങിന്റെ ബീജപത്രം എങ്ങനെയാണ്? തെങ്ങെന്ന് പറയുന്ന എന്താണ്? ഇതല്ലേ, ഇത് സമാന്തര ശിരാവിന്യാസം അല്ലേ? ആ, അപ്പൊ എങ്ങനെയാ? ആ, ഈ ഇലകള്, ഈ ഇല എന്താണ്? ആ, ഈ ഇലകളെന്താണ്? കുട്ടികൾ സ്കൂളിലേക്കെത്തുമ്പോൾ രക്ഷിതാക്കൾക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു. പരമാവധി സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലെത്തുന്ന കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഞങ്ങൾക്ക് റൂൾ ഉണ്ട്. എന്തോ? ഞങ്ങൾക്ക് റൂൾക്ക് 12:00 വരെ ഉള്ളൂ ഫോണും ടിവിയും. പിന്നെ 9:00 മുതൽ 10:00 വരെ രാത്രി. ഏകദേശം 19 മാസങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സ്കൂളിൽ വരുവാനായിട്ട്. അവർ വളരെ ആഗ്രഹിച്ച്, എല്ലാവർക്കും തന്നെ സ്കൂളിൽ വരുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് വളരെ ആശങ്കയുണ്ട് ഇതെങ്ങനെയായി തീരുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒന്നും ഈ ഓഫ്ലൈനായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സിൽ വന്ന് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല.
വരാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളെയും തന്നെ സ്കൂൾ കവാടത്തിൽ നിന്നും സാനിറ്റൈസർ ചെയ്ത് അവരെ തെർമൽ സ്കാനറിലൂടെ ടെമ്പറേച്ചർ പരിശോധിച്ച് അതിനുശേഷം ഒരു പൂച്ചെണ്ട് കൊടുത്താണ് കുഞ്ഞുങ്ങളെ അവരവരുടെ ക്ലാസ്സിലേക്ക് ടീച്ചേഴ്സ് കൊണ്ടുവിട്ടത്. വളരെ സന്തോഷത്തോടുകൂടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിലിരിക്കുന്നു. ഒരു ബെഞ്ചില് ഒരു കുട്ടി എന്ന കണക്കിലാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത്. ആകെയുള്ള കുട്ടിയുടെ ഒരു പകുതി പത്ത് പതിനഞ്ച് പിള്ളേരെ ഏകദേശം ഓരോ ക്ലാസ്സിലും വരുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പലരും സ്കൂൾ കാണാത്ത കുട്ടികളാണ്. ഒന്നിലും ഒക്കെ വരുന്ന കുട്ടികള്, ഒന്നിലും രണ്ടിലും ഒക്കെ വരുന്ന, ഇപ്പൊ മൂന്നിലൊക്കെ ഉള്ള കുട്ടികളെ സ്കൂൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്കൂൾ കാണണോ എന്നുള്ള ആഗ്രഹത്തിലൊക്കെ വരുന്ന ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഏറ്റവും ഭംഗിയായിട്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങളെയും വന്ന് പഴയ രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആശംസിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.